സംസ്ഥാനത്ത് കൊടും ചൂട് തുടരുകയാണ്. പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രി സെൽഷ്യസ് ചൂട് ഇന്നും തുടരും. തൃശൂർ, കോഴിക്കോട് ജില്ലകളിലെ ചില പ്രദേശങ്ങളിൽ ഉഷ്ണതരംഗ സാധ്യത തുടരുകയാണ്. ഇവിടങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഒറ്റപ്പെട്ട നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. സുലേഖ ചേരുന്നു. സുലേഖ, കാലാവസ്ഥാ വകുപ്പിൻ്റെ സംസ്ഥാനത്തെമ്പാടുമുള്ള ഈ ഉഷ്ണത്തെ സംബന്ധിച്ചുള്ള മുന്നറിയിപ്പുകൾ എങ്ങനെയാണ്? തീർച്ചയായും ഷമി, സംസ്ഥാനത്താകെ സംസ്ഥാനത്തുടനീളം എല്ലാ ജില്ലകളിലും ചൂട് കൂടുന്ന അല്ലെങ്കിൽ ചൂട് ഉയരുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഇത്തരത്തിൽ ചൂട് ഉയരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നും പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇന്ന് രേഖപ്പെടുത്തിയ ഉയർന്ന താപനില മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. അതിനൊപ്പം തന്നെ കൊല്ലത്ത് കഴിഞ്ഞ ദിവസം 38 ഡിഗ്രിയിലേക്ക് താപനില താഴ്ന്നെങ്കിലും ഇന്ന് അത് 39 ഡിഗ്രിയിലേക്ക് കൊല്ലത്ത് ഉയർന്നിട്ടുണ്ട്. അതിനൊപ്പം തന്നെ തൃശൂർ ജില്ലയിലും 39 ഡിഗ്രിയാണ് ഇന്നത്തെ ഉയർന്ന താപനില എന്ന് പറയുന്നത്. മറ്റ് ജില്ലകളിലെ താപനില പരിശോധിക്കുന്ന സമയത്ത് 35 ഡിഗ്രിക്ക് മുകളിൽ തന്നെയാണ് ഇന്നും എല്ലാ ജില്ലകളിലെയും താപനില എന്ന് പറയുന്നത്. 35 ഡിഗ്രി ഉള്ളത് ഇടുക്കി, വയനാട് ജില്ലകളിലാണ്. മലയോര ജില്ലകളിലാണ് ഇത്തരത്തിൽ 35 ഡിഗ്രി സെൽഷ്യസിലേക്ക് താപനില ഉയരുന്നൊരു സാഹചര്യമുള്ളത്. മറ്റെല്ലാ ജില്ലകളിലും ഈ 35 ഡിഗ്രിക്ക് മുകളിലാണ് താപനില എന്നുള്ളത്. വളരെ ജാഗ്രതാപൂർവ്വം, വളരെ ശ്രദ്ധാപൂർവ്വം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. കാരണം ഈ വയനാടും ഇടുക്കി ജില്ലകളിൽ നമ്മൾ സാധാരണ തണുപ്പുള്ള പ്രദേശം എന്ന് പറയുന്ന ഒരു സ്ഥലങ്ങളാണ് വയനാട്, ഇടുക്കി ജില്ലകൾ. പക്ഷെ അവിടെ പോലും 35 ഡിഗ്രിയിലേക്ക് താപനില ഉയരുന്നു എന്ന് പറയുന്ന സാഹചര്യം വളരെ ഗൌരവപൂർവ്വം കാണേണ്ട ഒരു കാര്യമാണ്. അതിനൊപ്പം തന്നെ ഈ പാലക്കാട് ജില്ലയിലും ഒപ്പം കോഴിക്കോട്, തൃശൂർ ജില്ലകളിലും ഉഷ്ണതരംഗ സാധ്യത മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജില്ലകളിൽ അതിനനുസൃതമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പും ഒപ്പം ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്നുണ്ട്. സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ ചൂടുയരുന്ന സാഹചര്യത്തിൽ ആരോഗ്യ വകുപ്പും ഒപ്പം ദുരന്ത നിവാരണ അതോറിറ്റിയും അതിന്റേതായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പ്രധാനമായും വെള്ളം കുടിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശം എന്ന് പറയുന്നത്.